അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ ചാനലായ സാബ്സ് ബേയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചേഞ്ചസ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കുട്ടികൾക്കായാലും നമ്മൾ വലിയവർക്കായാലും എല്ലാവർക്കും ചേഞ്ചസ് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഈ ചേഞ്ചസ് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ചേഞ്ചസ് വരുത്തുന്നതിനെ കുറിച്ച് നമുക്ക് ഇന്ന് നോക്കാം. എന്റെ ജോലി സ്ഥലത്ത് നിന്നും വീട്ടിലേക്ക് പോകുന്ന യാത്രാ വഴികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ഈ വീഡിയോ കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം, എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഒരു കഫ്തീരിയുടെ മുന്നിലാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. നമ്മളിപ്പോ ഈ കൊറോണ കാലമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും എന്താണ് നമുക്ക് അകത്ത് പോയിരുന്ന് ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ ഈവൻ ഒരു ഒരു ഗ്രോസറിയിൽ കയറിയിട്ട് അവിടുന്ന് സാധനം മേടിക്കാനോ അവിടെ പർച്ചേസ് ചെയ്യാനൊക്കെ നമുക്ക് സേഫ്റ്റി ആയിട്ട് ഇപ്പോഴത്തുള്ള സാഹചര്യത്തിൽ കുഴപ്പമില്ല എങ്കിലും നമുക്ക് സേഫ്റ്റി അത്രയ്ക്ക് ഹാപ്പി ആവത്തില്ല. നമ്മൾ ഇവിടെ നിന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവർ ഇവിടെ വന്ന് നമ്മുടെ അടുത്ത് ഓർഡർ എടുത്ത് നമ്മൾ കൊണ്ടുപോയി മേടിച്ച് അവർ കൊണ്ടുപോയി സാധനങ്ങൾ കൊണ്ടുതരുന്ന സിസ്റ്റം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെയുള്ള ആൾക്കാരെല്ലാം തുച്ഛമായ സാലറിയിലും ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് ഞാൻ ഉൾപ്പെടെ. അപ്പോഴും അങ്ങനത്തെ ഒരു കാര്യത്തില് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അവർ കൊണ്ട് തരുമ്പോഴും അവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. നമുക്ക് ചെറിയ ചെറിയ ചേഞ്ചസ് നമ്മളിൽ ഉണ്ടാകുന്ന ബാക്കി വരുന്ന 5 ദിർഹംസ് ആണെങ്കിലും 2 ദിർഹംസ് ആണെങ്കിലോ 3 ദിർഹംസ് ആണെങ്കിലോ 10 ദിർഹംസ് ആണെങ്കിലോ എന്താണ് നമുക്ക് കൊടുക്കാൻ പറ്റിയ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വളരെ സന്തോഷവും അവർക്കൊരു മാസം തീർച്ചയായിട്ടും നല്ലൊരു ഒരു അവർക്കുള്ള ഒന്നുകിൽ റൂമിന്റെ ചെലവ് കവർ ചെയ്ത് പോകും, അല്ലെങ്കിൽ അവർക്കുള്ള ഫുഡിന്റെ ചെലവ് കവർ ചെയ്ത് പോകും, അല്ലെങ്കിൽ നാട്ടിലേക്ക് അയക്കാനായിട്ട് ചെറിയൊരു വരുമാനവും കാര്യങ്ങളായിട്ട് ബാലൻസ് ഉണ്ടാവും. അങ്ങനെ കുറെ കാര്യങ്ങളിൽ അവർക്കത് പ്രയോജനപ്പെടുത്താനും അവർക്ക് വളരെ അവർക്കുള്ള ജീവിതത്തിലും ഒരു ചേഞ്ചസ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും കൊടുക്കാവുന്നതാണ്. നമുക്ക് കാണും, നമുക്ക് ഒരുപാട് പേർക്ക് കൊടുക്കാൻ പറ്റിയ സാഹചര്യത്തിലുള്ള ഒരുപാട് പേര് ആൾക്കാരുണ്ട്. അവർക്ക് എല്ലാവർക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ചേഞ്ചസ് നമുക്ക് കൊടുക്കാൻ പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ വന്ന സമയത്തൊക്കെ എനിക്ക് ഒരു മാസം ഒരു ദിവസം 1 ദിർഹംസ് ഒക്കെ ടിപ്സ് കിട്ടാറുണ്ടായിരുന്നു. 1 ദിർഹംസ് ഒരു ദിവസം ഒരു അപ്പൊ ഞാനത് കൂട്ടി ചില ദിവസങ്ങളിൽ 2 ദിർഹംസ് കിട്ടാറുണ്ട്. ഞാൻ ആ പൈസ കൂട്ടി വെച്ചിട്ട് ഒരു മാസം ആകുമ്പോഴത്തേക്ക് 50 ദിർഹംസ് എനിക്ക് നാട്ടിലോട്ട് അയക്കാനായിട്ട് ഈ 50 ദിർഹംസും കൂടെ കിട്ടുമായിരുന്നു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമായിരുന്നു. അല്ല, ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനം കൊണ്ടുവന്നതാണ്. അപ്പോഴല്ല, ഇതിനിടയിൽ കൂടെ ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മളൊരു കടയിൽ ചെന്ന് നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ ഓർഡർ ചെയ്താൽ തന്നെ നമ്മൾ എന്താണ് അവർ പിന്നെയും പിന്നെ ഹോൺ അടിച്ച് ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടെ നോക്കണം. നമുക്ക് ഇനി അടുത്തൊരു സ്ഥലത്തോട്ട് ഇങ്ങോട്ട് പോയി നോക്കാം. ഇതൊരു ചാരിറ്റി ബോക്സ് ആണ്. UAE പല സ്ഥലങ്ങളിലും ഒരുപാട് ഇതേ ടൈപ്പ് ചാരിറ്റി ബോക്സുകളുണ്ട്. പുതിയതും ഉപയോഗപ്രദമായിട്ടുള്ള ഡ്രസ്സുകൾ ഇതിൽ കൊണ്ട് നിക്ഷേപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അർഹതപ്പെട്ട ആൾക്കാരിൽ അവർ തന്നെ എത്തിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്ന ആൾക്കാരും ഇതേ കണക്കിന് ഈ ചൂടത്തും ഈ ഒരു വെയിലത്തും നല്ല ഇതായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്കും ഈ ഒരു കാര്യം നമുക്ക് പ്രയോജനപ്പെടുത്താവുന്ന കാര്യമാണ്. തന്നെ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കുറെ സുഹൃത്തുക്കൾ ഈ ചൂടത്തെല്ലാം പുറത്ത് ജോലി ചെയ്യുന്നുണ്ട്. അവർക്കെല്ലാം കുറച്ച് വെള്ളവും അല്ലെങ്കിൽ കുറച്ച് സാൻഡ്വിച്ചോ അങ്ങനെയുള്ള ഐറ്റംസുകൾ നമുക്ക് ആ തൊട്ടടുത്ത കടകളിൽ നിന്ന് അവരടുത്ത് പറഞ്ഞിട്ട് പോയാൽ തന്നെ മതി, അവരെന്ത് ആ കടയിൽ നിന്ന് അവരെ കൊണ്ട് കൊടുക്കാനുള്ള അറേഞ്ച്മെൻ്റ് അവർ ചെയ്തോളും. അങ്ങനെ ചെയ്യുന്നത് അവർക്ക് വളരെ ആശ്വാസകരമായിരിക്കും. ദിവസേനയുള്ള യാത്രാ വഴികളിലൂടെ നമ്മൾ കാണുന്ന ഒരുപാട് ആൾക്കാർ, ഹോട്ടലിൽ നമ്മൾ ഹോട്ടൽ ജീവനക്കാരായ നമ്മളെ സുഹൃത്തുക്കളുണ്ട്, ഗ്രോസറി ജീവനക്കാരുണ്ട്, കഫ്റ്റീരിയ ജീവനക്കാർ, ടീ ഷോപ്പിലെ ജീവനക്കാർ, സെക്യൂരിറ്റികളായ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ലാൻഡ്സ്കേപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് റോഡ് സൈഡിലും ഇതെല്ലാം ജോലി ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട്, നമ്മുടെ സുഹൃത്തുക്കൾ, മറ്റുള്ള പല മേഖലകളിലും ജോലി ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കൾ സഹോദരങ്ങളും നമുക്കുണ്ട്. അവർക്കെല്ലാവർക്കും ഇത് ഏറ്റവും നല്ല രീതിയിൽ സന്തോഷകരവും അവരുടെ ജീവിതത്തിൽ ചേഞ്ചസും നമ്മുടെ ജീവിതത്തിൽ ചേഞ്ചസും ഉണ്ടാവട്ടെ. നമ്മുടെ കൺമുമ്പിലുണ്ടായിട്ടും നമ്മൾ കാണാത്ത നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വേണ്ടി
സാബ്സ് ബേയുടെ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഞാൻ സാബു അബ്ദുൽ വഹാബ്, മസ്സലാമ.